നമസ്കാരം, ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ പ്രഖ്യാപന വേള മുതൽ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന സിനിമയായിരുന്നു. മുരളി ഗോപിയുടെ തിരക്കഥയിൽ ഒരുക്കിയ സിനിമ ബോക്സ് ഓഫീസിലെ സകല റെക്കോർഡുകളും തിരുത്തി കുറിച്ച് മുന്നേറുകയാണ്. മലയാളവും തമിഴും ഒരുമിച്ച് പ്രദർശിപ്പിച്ചും സിനിമ റെക്കോർഡ് നേടിയിരുന്നു. വിജയകരമായി മുന്നേറുന്നതിനിടയിലും സിനിമയ്ക്കെതിരെ ആഞ്ഞടിച്ച് ചിലർ രംഗത്തെത്തിയിരുന്നു. രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ഒരു വിഭാഗം എത്തിയത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിനിമാറ്റോഗ്രാഫറായ സുജിത് വാസുദേവ്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്. മോളി ആന്റിയ റോക്സിനിടയിലായിരുന്നു പൃഥ്വിരാജ് സ്വന്തമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ കാര്യത്തെക്കുറിച്ച് സുജിത്തിനോട് പറഞ്ഞത്. താൻ വിളിക്കുമെന്നും എത്തിയേക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സുജിത്തുമായുള്ള കെമിസ്ട്രിയെക്കുറിച്ച് പൃഥ്വി വാചാലനായിരുന്നു. ആളുകൾക്ക് ആവശ്യമുള്ള സിനിമകളാണിത്. ആളുകൾ എപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ലൂസിഫറിനെ കുറിച്ച് ഉയർന്നു വന്നതായി അറിഞ്ഞിരുന്നു. എന്ത് തന്നെയായാലും എല്ലാവരും എടുക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നോ രണ്ടോ വേർഷനുള്ള കഥകളാണ്. അത്തരം കഥകളിൽ നിന്നാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. ആ കഥ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രസക്തി. ബോക്സ് ഓഫീസിൽ നിന്നും എന്ത് കിട്ടുന്നു എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അത്ര ആരോഗ്യകരമല്ലാത്ത തരത്തിലുള്ള കോക്കസുകൾ മലയാള സിനിമയിൽ വളർന്നു വരുന്നുണ്ട്. ഇതിനും അപ്പുറത്തൊരു സിനിമയില്ലെന്നാണ് പലരും പറയുന്നത്. എന്നാൽ അത് മണ്ടത്തരമാണ്. അങ്ങനെ പ്രേക്ഷകർ പോലും പറയാറില്ല. മഹത്തരമായ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇനിയും ഇറങ്ങാനിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാദം മണ്ടത്തരമാണ്. നരസിംഹം ചിലപ്പോൾ ഇന്ന് വിജയിച്ചെന്ന് വരില്ല, പക്ഷെ അന്നത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്നും സുജിത് വാസുദേവ് പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിൽമി ബീറ്റ് മലയാളം.